ഹായ് ഹലോ നമസ്കാരം പുണ്യാളസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലുള്ള ഒരു പമ്പിലാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കുറേയൊക്കെ അലഞ്ഞു. അതായത് ഇന്നലെ തന്നെ ഞങ്ങൾ തൃശ്ശൂർ ടൗണിൽ എത്തിയിരുന്നു. പക്ഷേ ഒന്ന് രണ്ട് പമ്പുകളിലൊക്കെ ചോദിച്ചിട്ടൊന്നും അവിടെ നിന്നും കിടക്കാനുള്ള അനുമതിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഏതായാലും ഈ ഒരു ഭാഗത്തുള്ള അതായത് ഈ പമ്പിലാണ് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത്. വലിയ കുഴപ്പമില്ലാത്ത പമ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പൊ രാവിലെ നമ്മള് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ റെഡിയായി, നമ്മുടെ വാസ്കോയെ ഏകദേശം ഒന്ന് സെറ്റാക്കി, ഇനി കുറച്ച് ഇന്ധനമൊക്കെ അടിച്ചിട്ട് നമ്മള് യാത്ര തുടങ്ങാൻ പോവുകയാണ്. പൂരപ്പെരുമകൊണ്ടും ആനപ്പെരുമകൊണ്ടും പ്രശസ്തമായ തൃശ്ശൂരാണ് ഇന്നത്തെ നമ്മുടെ കറക്കം. തൃശ്ശൂര് നമ്മറിയാം, ഈ പറയുന്ന പോലെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. തിരക്കുള്ള ടൗണുകളുണ്ട്, മാർക്കറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. ചിലപ്പോൾ നമുക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണാം. എന്തോ ആയാലും അതിലേക്കൂടെ ഒരു യാത്ര, അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകൾ, അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. എന്തോ ആലോചിച്ചിരിക്കുന്നത് തൃശ്ശൂരിനെ എവിടൊക്കെ എങ്ങനെയൊക്കെ കയറി പോകുന്ന ആലോചിച്ചതാ. നല്ല ട്രാഫിക് ബ്ലോക്കാണ് ഇന്ന് രാവിലെ മുതൽ. അതുകൊണ്ടാണ് ലിബു ഇറങ്ങി ബൈക്കിലിരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കിയിട്ട് ലിബു പറഞ്ഞ, അഖിലെ നീ വണ്ടി എടുക്കുമല്ലോ എന്ന് ചോദിച്ചു. തിരക്കൊണ്ടാണെന്ന് തോന്നുന്നു. രാത്രിയിൽ വന്നപ്പോ തന്നെ നല്ല രീതിയിൽ ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിവും വളവും. അതായത് ആദ്യം ലിബു ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ ഡ്രൈവ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നില്ലേ. വലിയ വണ്ടി വന്നിട്ടില്ല, ചെറിയ വണ്ടിയാണ് നമ്മളെല്ലാം. അന്നേരം അറിയ കറക്റ്റ് റൂട്ടും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. പിന്നെ ആ സ്ഥലത്ത് വരുന്ന റൈറ്റ് പോ ലെഫ്റ്റ് പോ എന്നൊക്കെ പറയുന്ന പ്രശ്നമൊക്കെ വരും. അതുകൊണ്ടാണ് ആളിറങ്ങി പുറയിലിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തൃശ്ശൂരിന്റെ കാഴ്ചകളുമായിട്ടാണ് പുണ്യാളൻസ് എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ കാണത്തില്ലേ. ഓക്കെ, യാത്ര തുടങ്ങാം. അപ്പം രാവിലെ പോകുന്നതിന് മുമ്പ് ഇവിടെ ഭാഗ്യപരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ടിക്കറ്റ് ഒക്കെ ഏതായാലും രണ്ടുപേരും മേടിച്ചു. അങ്ങനെ രാവിലത്തെ ഇന്ധനവടിയും ഭാഗ്യപരീക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പമ്പിനോട് വിട പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ്. ഇനി തൃശ്ശൂരിലെ കാഴ്ചകൾ, ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. എന്തോ ഒരു നാട്ടിൽ പറയാൻ വന്നേ. അല്ല, ഹൈവേയിലോട്ട് കയറുകയാണെന്നാ പറയാൻ വന്നതാണ്. രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹൈവേ തന്നെ. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും സെറ്റ് ആക്കാനുള്ളതാണ്. ഇവിടൊക്കെ നമുക്കറിയില്ല റോഡിൽ വണ്ടി നിർത്താൻ പറ്റുമോ. ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും അല്ലെ, നമ്മൾ വൈകോട്ട് ഇറങ്ങി നിൽക്കണം. എന്തായാലും നോക്കാല്ലേ, എല്ലാവരും നമ്മുടെ കൂടെ കാര്യം നോക്കണം. തീർച്ചയായിട്ടും നമുക്കും കൂടി എന്തെങ്കിലും കഴിക്കണം. ഇച്ചും കൂടി ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൗണിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിനൊരു സ്ഥലം നോക്കിയുള്ള യാത്രയാണ് ആദ്യമേ തന്നെ. നമ്മുടെ തൃശ്ശൂർ കിഴക്കേക്കോട്ടയിലാണ് ഇപ്പം കയറിയേക്കുന്നത്. തൃശ്ശൂർ ടൗണിനകത്ത് കയറിയെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോകുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് സ്റ്റാൻഡ് ഉണ്ട്, ശക്തൻ സ്റ്റാൻഡ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഓരോ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ഇതിനൊക്കെ പേര് വരാൻ ഓരോ കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്. അറിയാൻ വയ്യാത്ത കാര്യം സംസാരിച്ച് അത്രയും വഷളാക്കേണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സ്റ്റാൻഡിലേക്കാണ്. ആ സ്റ്റാൻഡിനോട് ചേർന്നിട്ട് ഒരുപാട് മാർക്കറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതായത് ഒരുപാട് സാധനങ്ങൾക്ക് വില കുറച്ച്, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും പകുതി വിലയ്ക്ക് കിട്ടുന്ന മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് അത് കാണാം. പിന്നെ ആ റൗണ്ട് ഓട്ടം കറങ്ങി വരുമ്പോഴാണ് ഇവിടുത്തെ തൃശ്ശൂർ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രം, വടക്കുന്നാഥ ക്ഷേത്രം. തൃശ്ശൂരിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ അത്യാവശ്യം ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രം എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഇന്ന് കറങ്ങി വരുമ്പോൾ കാണാം. അപ്പോൾ അതിന് നമുക്ക് മുന്നോട്ട് പോകാം. ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലമൊന്നും കിട്ടിയില്ല. അന്നേരം ഇങ്ങനെ പോയി കുറച്ച് പേരൊക്കെ ഞങ്ങൾ നോക്കി, സ്ഥലമൊന്നും കിട്ടാഞ്ഞതിന്റെ പേരില് പിന്നെ ഇങ്ങനെ തൃശ്ശൂരിലോട്ട് കയറി നോക്കാം. വരുന്ന വഴിക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടും, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കിട്ടുമായിരിക്കും. അങ്ങനെ നമ്മള് ശക്തൻ സ്റ്റാൻഡിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. കാരണം വാഹനങ്ങള് ബസ്സുകളൊക്കെ കയറി പോകുന്നില്ല. ആ നേരത്തെ സൈഡിൽ കാണുന്നതാണ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആണ്. പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റൗണ്ട് ഓട്ടമുള്ള സ്ഥലമാണ്. ശരിക്കും കയറി നമ്മൾ കറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ രണ്ടാമത്തെ റൗണ്ട് ഓട്ടം കറങ്ങിയിട്ടാണ് നമ്മളിവിടെ സ്റ്റാൻഡിലോട്ട് വന്നത്. ഈ കറക്റ്റാണ്. ഈ സ്റ്റാൻഡൊക്കെ സത്യം പറഞ്ഞാൽ നമുക്കാർക്കും എന്നെ സംബന്ധിച്ചാലും എനിക്കത് കറക്റ്റ് അറിയത്തില്ല, എവിടാണെന്ന് അറിയത്തില്ല. നമ്മുടെ അത്യാവശ്യം ഈ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് കുഴഞ്ഞു പോകും. ഇത് എവിടെയാണെന്നുള്ള കണ്ടുപിടിക്കും. എല്ലാം ഒരുപോലെ തന്നെയാണ്. ഒരേ റൗണ്ട് ഓട്ടം തന്നെ അറിയിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് കാണും. പെട്ടെന്ന് ഒറ്റ നടന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ശക്ത സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് വന്നത്, ഇത് പട്ടാള മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ വണ്ടിയുടെയും സ്പെയർ പാർട്സും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും.
ടൂ വീലറിന് ത്രീ വീലർ ഫോർ വീലർ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളുടെയും സ്പെയർ ഇവിടെ മിതമായ വിലക്ക് കിട്ടുന്ന സ്ഥലമാണ്. ഇത് ഇപ്പം ഇവിടെ അടവാണ് എന്തുവാണെന്ന് അറിയില്ല. ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ആരാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഇതുകൊണ്ടായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഭയങ്കര തിരക്കുള്ള സമയമാണ്. ഇവിടെ ഉണ്ട്, ഇതിൻ്റെ അപ്പുറത്തോട്ട് രണ്ട് ഭാഗമായിട്ടാണ്. ഇതിനുള്ളിലോട്ട് ശരിക്കും പോയി കഴിഞ്ഞാൽ ഭയങ്കര കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വണ്ടിയായിട്ട് വാഹനമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അകത്തൊക്കെ കയറി കാണുമായിരുന്നു. ഇതാണ് ഇവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ്, തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ആണ്. നല്ല തിരക്കും കാര്യങ്ങളുമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 9 മണി ആവുന്നേ ഉള്ളത്. 12 നല്ല തിരക്കാണ് ഇപ്പോൾ ഇവിടെ. നമ്മൾ അവിടെ വാസ്കോയെ അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം മുമ്പോട്ട് വന്നതാണ്. ഇതാണ് വടക്കുന്നാഥ ക്ഷേത്രം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പം തന്നെ 3 വഴികളാണ് ഇപ്പം തന്നെ ഇതിനകത്തുള്ളത്. നമ്മൾ വന്ന വഴിയുണ്ട്, അത് കൂടാതെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നോട് മറ്റൊരു വഴി റോൾ വഴി വരുന്നുണ്ട്. ഈ 3 വഴിയും കൂടെ വരുന്ന ഒരു കവാടത്തിന് മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇത് എന്താണ് ഈ 3 വഴി വരാനുള്ള പ്രാധാന്യം എന്നോ അങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ നമുക്ക് ഇതിന് ചുറ്റും ഒന്ന് നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കാം. ഇതിൻ്റെ എതിർവശത്തായിട്ടാണ് തോന്നുന്നത് പാറമേക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഉത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് പാറമേക്കാവ് അമ്പലവും അതുകൊണ്ട് തന്നെ തിരുവമ്പാടി അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂർ ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, വടക്കുന്നാഥ ക്ഷേത്ര ഉത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ആനകളെയൊക്കെ പൂരത്തിന് കൊണ്ടുവരുന്ന എല്ലാം ഈ വഴിയാണെന്നാണ് ചെറുതായിട്ടുള്ളൊരു അറിവുകൾ. അപ്പം നമ്മൾ ഒരുപാട് പറഞ്ഞ് ഇതാക്കുന്നില്ല. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചുറ്റി നടന്ന് കാണാം, അതായിരിക്കും നല്ലത്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഒരു ആന നിൽപ്പുണ്ട്. ഒരുപാട് വേരുകളും കാര്യങ്ങളൊക്കെ അതാണ് ആര്. ഇതിൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ബാക്കി ഭാഗത്തെല്ലാം നല്ല വേലി കയറിയിട്ടുണ്ട്. ഈ ആലിൻ്റെ ആ ഒരു തണുപ്പും കാര്യങ്ങളും നല്ല പഴക്കമുള്ളതാന്ന് തോന്നുന്നു. ഇന്ത്യ പൂങ്കാവനം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നടന്ന് രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ മുമ്പിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ഗോപുരം. ഇവിടെ എനിക്ക് തോന്നുന്നു ഉത്സവം സമയത്തും കണ്ടാണ് തുറക്കുന്നതെന്ന് തോന്നുന്നു. ഒന്ന് രണ്ട് വട്ടം ചാനലിലും മറ്റേ കണ്ടിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഇവിടെ കൊണ്ടുവന്ന ആന എഴുന്ന വക്കന് ഈ ഭാഗമാക്കാൻ തോന്നുന്നു. ആ സമയത്തും കണ്ട ഇത് തുറക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുണ്ട്, ഇതിന് ഒരുപാട് ഇത് കിടക്കുന്നുണ്ട്. ഇവിടെ ഉള്ള ഒരാൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ എല്ലാം പശുക്കളെ കൊണ്ട് കെട്ടേക്കുമല്ലോ, അഴിച്ചു വിട്ടേക്കുമല്ലേ, ഇവിടെ എല്ലാം ഉണ്ട് ആവശ്യം പോലെ കേട്ടോ. ആവശ്യം പോലെ പശുക്കളാണ്. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്കൊരു നല്ലൊരു കൂറ്റ കാളെ കണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ എടുക്കണം എന്ന് പറയുന്നത് അതപ്പുറത്തെ കിടന്ന് ആ നിൽക്കുമ്പോഴേ അതിന്റെ ആ ഒരു അത് ഭയങ്കര ഒരു സാധനമായിരുന്നു. ഞാനൊന്ന് പതുങ്ങിയ വന്നത്, എന്റെ ഈ ഷർട്ടിന് അതിന് ചോപ്പൊക്കെ ഉണ്ടായണ്ടേ. അത് നിന്നിട്ട് ഇടയ്ക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഇത് കാണിച്ചു. ഞാൻ വിചാരിച്ച് കേറി വരാനുള്ള പരിപാടിയാണോ കുട്ടി. ആ അവിടെ കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും വന്നു, നടന്ന് നടന്ന് വരികയാണ്. ഇങ്ങനെ പശുക്കളെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്ന് വരുമ്പോൾ അവിടെയാണ് അടുത്ത നടയാണ് കാണുന്നത്, 3-ാമത്തെ ഗോപുര നട അതാണ്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് പാറമേക്കാവ് ക്ഷേത്രം. നമ്മുടെ തൃശ്ശൂർ പൂരത്തിനൊക്കെ വരുന്ന ആളുകൾക്കും കണ്ടിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് ഈ പാറമേക്കാവ് ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ. അവിടെ നിന്നാണ് ഉത്സവത്തിൻ്റെ തുടക്കവും കാര്യങ്ങളെല്ലാം. ആ റോഡിന് ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ്. തീർച്ചയായിട്ടും നമ്മളിവിടെ വരുന്ന ഉടനെ തൃശ്ശൂർ പൂരവും തൃശ്ശൂരിൻ്റെ കാഴ്ചകളും കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വടക്കുന്നാഥിൻ്റെ കാഴ്ചകളെല്ലാം കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ. അതുകൊണ്ടായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ 4 സൈഡിലും ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചത്. അത് തന്നെ, എൻ്റെ 4 സൈഡിൽ കൂടെ ഇപ്പോൾ നമ്മൾ നടന്നു വരുവാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ വേറെ ഒന്നും നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ ആലാണ്. കണ്ട അവിടെയും ഉണ്ട് ആലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നമ്മളീ 4 ഇത്രയും കറങ്ങുന്ന ഭാഗത്ത് റോഡിൽ വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ആളുകളൊക്കെ രാവിലെ എക്സസൈസ്
സോറി എക്സസൈസ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്, നാക്കൊക്കെ രാവിലെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാതെ തന്നായിരിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം അത് നിരോധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിലെ റോഡിൽ അങ്ങനെ ചെയ്യരുതെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അപ്പുറത്തെ ക്ഷേത്രം നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ അത്ര തിരക്കൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ നല്ല അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. നോക്കാം അങ്ങോട്ട് പോകാം. നടന്ന് നടന്ന് നമ്മൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഒരു മതിൽക്കെട്ടാണ്. ഈ മതിൽക്കെട്ട് കഴിഞ്ഞിട്ട് താഴോട്ട് ചെറിയ മതിൽക്കെട്ടാണ്. ഇവിടെ എന്തുവാണെന്നുള്ളത് അഖിൽ അവിടെ നിന്നിട്ട് ഗഹനമായിട്ട് നോക്കുന്നുണ്ട്. അഖിലിൻ്റെ അരികെ തന്നെ ചോദിക്കാം. ഓ ഓ ഓ ഓ ഓ ആന ആനയാണ്. ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ആ നിൽക്കുന്നിടത്താണ്. ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ രണ്ട് ഒന്നോ അതോ ഒന്ന് ഒന്നോ ഷെഡിനകത്തുണ്ട്. ഒന്നല്ല ആ ഷെഡിനകത്തോ. ആ ഹാ അതുകൊണ്ട് അവിടെ ഒരാൾ നിൽപ്പുണ്ട്. നമ്മുടെ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. ഇവർക്ക് പോകാനുള്ള വാഹനം തോണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ അവിടെ കിടക്കുന്നതൊക്കെ അവർക്ക് പോകാനുള്ള വാഹനങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മളിവിടെ വരുന്നുണ്ട് ഈ ആനകളെ കാണിക്കണമല്ലോ. തീർച്ചയായിട്ടും തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ ഇതാണല്ലോ ആന. തൃശ്ശൂർ പൂരത്തിനായാലും ആനയില്ലാതെ എന്ത് തൃശ്ശൂർ പൂരം? തീർച്ചയായിട്ടും ഈ ഒരു ആന ഉള്ളതുകൊണ്ടല്ല എന്തു വേണ്ടി ജനങ്ങൾ ശരിക്കും നമ്മുടെ അടുത്തു നിന്നൊക്കെ എന്തു വേണ്ടി ആളുകളാണ് തൃശ്ശൂർ പൂരം വന്നിട്ടുള്ളത്. കറങ്ങി കറങ്ങി ആനയൊക്കെ കണ്ടു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പം ഇച്ചിരി തണലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഈ രാവിലെ എക്സസൈസ് ചെയ്യാൻ വരുന്ന ആളുകളുടെ കാര്യമൊക്കെ, അങ്ങനെയൊക്കെ കുറച്ച് ആളുകളുണ്ട്. വേറെ ചേട്ടന്മാരൊക്കെ ഇവിടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരുപാട് പേര് ഇങ്ങനെ കാറ്റ് കൊള്ളാനും ഇവിടെ ഒത്തിരി ഇരുന്ന സമയം ചില വഴിക്കാനൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തെ ഒന്ന് വലം വെച്ചിട്ട് നമ്മുടെ വാസ്കോയുടെ അരികെ വന്നിട്ടുണ്ട്. വാസ്കോ വെയിലത്ത് വെയിൽ കൊണ്ട് വെയിൽ കാഞ്ഞിട്ട് കിടപ്പുണ്ട്. ഏതായാലും വാസ്കോയ്ക്ക് അകത്ത് ഒരാൾ മാണ്ടിരിപ്പുണ്ട്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ ചെത്തിൻ്റെ നൈറ്റിലൊന്നും കഴിച്ചില്ല. നൈറ്റിൽ നമ്മൾ ബ്രെഡും മറ്റേ ആ ഒരു ഫ്രൂട്ടിയും മാത്രം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമല്ലേ. അതിൻ്റെ സീനൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. ഹായ് 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 ഹായ്. അങ്ങനെ നമ്മൾ വാസ്കോയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീണ്ടും വെളിയിലോട്ട് പോവാണ്. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് വെളിയിലോട്ട് പോവാണ്. ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ ഇഷ്ടം പോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഏതായാലും നമ്മൾ വെളിയിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂരിലെ മ്യൂസിയത്തിൻ്റെ അരികെ വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഇവിടെ അടവാണ്. അതായത് ഞായറാഴ്ച ഓപ്പണിംഗ് ആയതുകൊണ്ട് തിങ്കളാഴ്ച അതുകൊണ്ട് മൺഡേ ഹോളിഡേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 9 മണി തൊട്ട് 5:30 വരെയാണ് കേട്ടില്ല സൂമിൻ്റെ ടൈം വെച്ചേക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങൾ രാവിലെ 9 തൊട്ട് 5:30 വരെ, മ്യൂസിയം 10 തൊട്ട് 4 വരെയാണ്. ഇവിടെ മ്യൂസിയം കൂടിയാണ് ഇതിനകത്ത് ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അവിടെ പോലീസുകാരെ വന്നിട്ട് വണ്ടി മാറണമെന്ന് പറഞ്ഞു. ബ്ലോക്ക് ആവുന്നുണ്ട്. ശരി ശരി നമുക്ക് മുന്നോട്ട് പോവാം. തൃശ്ശൂരിനെ കുറിച്ച് ഒരുപാട് അങ്ങ് എക്സ്പ്ലോർ ചെയ്തെടുക്കുന്നില്ല. അതിനൊക്കെ ഒരുപാട് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ വാസ്തുവെ നമ്മൾ അത്രയ്ക്ക് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ക്യാമറയൊക്കെ ആയാലും ഇങ്ങനെ ഇറങ്ങി നടക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരുപാട് സ്ഥലങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊരു വ്യക്തത കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇടിച്ചു കയറി നേരത്തെ നമുക്കൊന്നും മനസ്സിലാവാതെ വരും. അത് മാത്രമല്ല നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് വെച്ചാൽ ഒരു വൈൽഡ് ലൈഫ് എന്ന രീതിയിൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ മാത്രം കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ എടുക്കുന്നില്ല. ഇപ്പം
നമ്മൾ വടക്കനാ ക്ഷേത്രത്തിന്റെ അവിടെ പോയി ആ ഗ്രൗണ്ട് കാര്യങ്ങൾ ഗ്രൗണ്ട് അല്ല ആ റൗണ്ട് ബോട്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്തു ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്ന ചാലക്കുടിക്കാണ് ആ ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല അതൊക്കെ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ ചെന്നിട്ടുമായിട്ട് കാണാം ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് എന്നാൽ മുമ്പോട്ട് പോവാം അങ്ങനെ നമ്മുടെ വാസ്കോ ആദ്യമായിട്ട് ഒരു ടോള് കൊടുക്കുകയാണ് ഇല്ലയോ കറങ്ങി അടിച്ച് പാലിയക്കര ടോളിന്റെ അളം വരെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ടോള് കൊടുക്കണോ പിന്നെ കൊടുക്കാതെ നമ്മുടെ വാസ്കോയ്ക്ക് കൊടുക്കണോ ടോള് നമ്മള് ഈ ബ്ലോക്കിൽ കൊറേ നേരം കൊണ്ട് വിട്ട് കിടക്കുവാണ് കണ്ടല്ലേ ഈ ഫ്രണ്ടിലോട്ട് നോക്ക് ഫ്രണ്ടിലോട്ട് ഇത്രയും വണ്ടികളുണ്ട് നമ്മുടെ ബാക്കിലോട്ടും ഇത്രയും വണ്ടികളുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നല്ലപോലെ തിരക്കാണ് കണ്ടില്ലേ എത്ര വണ്ടികളാണ് ഇവിടെ ബ്ലോക്കായി കിടക്കുന്നത് നമ്മളെ തൃശ്ശൂർ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കി നടക്കുമായിരുന്നു എന്തായാലും ഇങ്ങനെ വന്ന് വന്ന് ചാലക്കുടി അത്യാറായപ്പോഴത്തേക്ക് ഒരു ചെറിയ സ്ഥലം കിട്ടി ഒരു കടയോട് ചേർന്നുള്ള കുറച്ച് സ്ഥലം നമുക്ക് കിട്ടിയതുകൊണ്ട് എന്തായാലും അവിടെ രാവിലത്തെ ഉച്ചക്കത്തെ എല്ലാം കൂടെ ഒരുമിച്ചുള്ള പരിപാടിയാണ് ഇതാണ് വാൻ ലൈഫിൽ അത് ഏറ്റവും നല്ലൊരു ഘടകം രാവിലത്തെ ഉച്ചക്കത്തെ കൂടെ ഒരുമിച്ച് അടിക്കാൻ പറ്റും നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്നുണ്ടോ തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചേക്കണ് ഞങ്ങള് വിചാരിക്കും ഉള്ളി ഇല്ലാതെ ഉള്ളി ഇല്ലാത്തോണ്ട് ചെയ്തതായിട്ടോ ഉള്ളി മേടിക്കാൻ മറന്നു സ്വർണ്ണമെന്നേ പറയാം ഉള്ളി മേടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉള്ളി ഇല്ല നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചാലക്കുടിയിലോട്ട് ഇറങ്ങുവാണ് ഇത് നമ്മുടെ ചാലക്കുടി KSRTC സ്റ്റാൻഡ് ആണ് ചാലക്കുടി നമ്മള് തൃശ്ശൂർ വരുന്നവർ എല്ലാവരും ചാലക്കുടി കയറുന്നത് നമ്മുടെ കലാഭവമണി ചേട്ടന്റെ ആ ഒരു ഓർമ്മയും വെച്ചോണ്ടാണ് നമ്മളില്ലേ അതെ ചാലക്കുടിയിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ നമുക്ക് ഏതായാലും ഇവിടെ വരെ വന്നില്ലയോ അല്ലേ പാടിയോ പാടിയിലോട്ട് പോവാ ആദ്യമേ അപ്പൊ നമുക്ക് മണിച്ചേട്ടന്റെ പാടി അതുപോലെ മണിച്ചേട്ടന്റെ വീട് മണിച്ചേട്ടൻ ഉറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഇതൊന്നും ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല അതെ അല്ല നമുക്ക് ചോദിച്ചപ്പോ നമ്മളിപ്പോ ചാലക്കുടി കറക്റ്റ് സെന്ററിലാണ് നിൽക്കുന്നത് അപ്പം ഇവരോടാണെങ്കിലും ചോദിച്ച് നമുക്ക് പോവാം നമ്മള് ശരിക്കും ഞാന് ഇതിലെ കൂടത്തിലോട്ട് യാത്ര ചെയ്തിട്ടുണ്ട് നമ്മുടെ മെയിൻ റോഡിൽ കൂടെ മെയിൻ അതായത് പാറത്തിന് മേലെ കൂടെ ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളിതിലൂടെ പോകുമ്പോൾ അവിടെ ബോർഡ് വെച്ചേക്കും ഈ ചാലക്കുടി എന്നുള്ള സ്ഥലത്തിന്റെ ബോർഡ് വെച്ചേക്കും അപ്പൊ നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ചാലക്കുടി അതാണ് ചാലക്കുടി ആ ചാലക്കുടി എന്നുള്ള സ്ഥലം പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചാലക്കുടിയാണ് അത് ബസ് വരുന്നത് അവിടെ ഇറങ്ങിക്കണം അത്യാവശ്യം അവിടെ വെച്ചാൽ പോകും അതാണ് ചാലക്കുടി പക്ഷെ ഈ ചാലക്കുടി എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ടൗൺ ആണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാനിപ്പോഴാണ് അറിയുന്നത് ഇത്രയും അത് നമുക്കെല്ലാം അങ്ങനെ തന്നെ കാരണം ഞാനും വിചാരിച്ചിരുന്നത് അങ്ങനെ തന്നെയായിരുന്നു ഈ ചാലക്കുടി എന്ന പേര് വെക്കപ്പം കൊച്ച ഏതെങ്കിലും സ്ഥലമായിരിക്കും അല്ലേ ഇതിനകത്ത് കയറി വന്നപ്പം എങ്ങോട്ട് പോണോന്ന് അറിയാൻ മേത്രയ്ക്ക് കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിപ്പം ചാലക്കുടിയിലെത്തി ചാലക്കുടി നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടിയിലോട്ട് ഇപ്പം നമ്മൾ പോകുന്നത് ഇതാണ് പാടിയിലോട്ട് വന്ന വഴിയാണിത് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് വരുന്ന വഴി ഇതിലേക്കൂടെ നിങ്ങൾ നമ്മൾ പാടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നാത്തോട്ടുള്ള ചെറിയ വഴിയാണ് തോന്നുന്നത് ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല ഒന്ന് ചോദിക്കാം ആ വണ്ടി വേണമെങ്കിൽ ഇവിടം വരെ വന്നേനെ നമ്മള് അവിടെ വണ്ടി ഇട്ടാ ഇത്രയും നടന്നു വേറൊരു ചേട്ടൻ നമ്മുടെ പറഞ്ഞു അതുകൊണ്ടാണ് ഇനി എല്ലാ വണ്ടിയോടെ വന്ന് ബ്ലോക്ക് ആവുന്ന അറിയുമല്ലോ ആയിരിക്കും ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ എല്ലാം ഒരുമാതിരി കണ്ടിട്ടില്ലേ ഒരു കാടിൻ്റെ പ്രതീതിയാണ് നല്ല മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടാണ് മണിച്ചേട്ടൻ്റെ പാടിയുള്ളത് ഇവിടെ ഒരു ഓലയും മുളയും കൊണ്ടൊക്കെ ഒരു നിർമ്മിച്ചൊരു ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു അതെല്ലാം നശിച്ചു താഴെ വീണ് പോയിരിക്കുകയാണ് എല്ലാം ഇവിടെ ഒരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം കാണുന്ന ഒരു അവസ്ഥയാണിത് നമ്മൾ ഇതിലേക്കൂടെ വന്നപ്പം ഏതായാലും ചാലക്കുടി കൂടെ വന്നതല്ലേ അന്നേരം ഈ ഒരു മണിച്ചേട്ടൻ്റെ ഓർമ്മകളാണല്ലോ വരുന്നത് ചാലക്കുടി കൂടെ വരുന്നത് ഓ ഏതാ അതിനകത്തുണ്ട് ടോയ്ലറ്റ്
ഒരു സമയത്ത് ധാരാളം ആൾക്കാർ അദ്ദേഹത്തിനെ കാണാനും എടുക്കാനും ഒക്കെ വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇതില്ലേ. ഇപ്പോഴും ആൾത്തിറക്കും കയറും എല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയല്ല ചാലക്കുടി പുഴ ഒഴുകുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ്, അതായത് പാടിയോട് ചേർന്ന് തന്നിട്ടാണ് നമ്മുടെ ചാലക്കുടി പുഴയും ഒഴുകി പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ കറക്ക് നമുക്ക് ഈ ഒരു ചൂണ്ട അടിക്കുന്നത് നമുക്ക് ആ ഹാ കണ്ടില്ലേ ധാരാളം ആൾക്കാർ ഇവിടെ എല്ലാം പേരെഴുതി വെച്ചേക്കുന്നുണ്ട്. ഇതൊന്നും അത്ര എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല കാര്യമല്ല, അങ്ങനെയൊന്നും ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ കാര്യങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ, അവിടെയൊക്കെ കൊണ്ടുവന്ന് പേരും എല്ലാവരും ഒക്കെ എഴുതുന്നതിനോട് കണ്ടില്ല ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അഖില് എവിടെ പോകുന്നു? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിലെ കൂടെ വഴിയുണ്ടല്ലേ, ഇതിലെ കൂടെ താഴോട്ട് പോകാൻ ഒരു ചെറിയ വഴിയുണ്ട്. നമുക്ക് ആ പുഴയുടെ തീരത്തും കൂടി ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ പുഴയുടെ വക്കിലെ അരികിലെത്തിയിട്ടുണ്ട്, പുഴത്തീരത്ത് എത്തിയിരിക്കുകയാണ്. പഠിച്ചേട്ടൻ്റെ ഒരുപാട് നാടൻ പാട്ടിൻ്റെ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പുഴ. ഈ പുഴയിൽ നിന്ന് അദ്ദേഹം പാട്ട് പാടുന്നൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. പാലം താ പോകുന്നു, കണ്ട് കണ്ടില്ലേ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ പാലം കാണാം. നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു, ഇനി നമുക്ക് തിരിച്ച് കയറാം. ഇവിടെ മറ്റേ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യാറുള്ളതായിരുന്നല്ലേ, കുറേ കോൺക്രീറ്റ് തൂണും കാര്യങ്ങളും എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പുള്ളിയുടെ പ്ലാനോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നായിരിക്കും, നമുക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഇവിടെ വരുന്നുണ്ട് ഒരു പ്രത്യേകത ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മൂകതയാണല്ലേ. അതെ അതെ, ആണോ? ആ മേളിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഒരു ഒരു ഫ്രഷ്നെസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുഴയുടെ തീരത്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഫ്രഷ്നെസ്സോ അത് ഫീൽ ചെയ്യുന്നില്ല, ഒരു മൂകത പോലെ തോന്നുക. അത് ഇനി നമ്മുടെ മനസ്സിൻ്റെതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വരുമ്പോൾ ഇതൊക്കെയാണ് കാണാനുള്ളത്. താഴെ ചാലക്കുടി പുഴ, മുകളിൽ മുകളിൽ വശത്ത് കാണുന്ന മണിച്ചേട്ടൻ്റെ പാടി, പിന്നെ കാടിന് തുല്യമായിട്ട് അതിനെ കാടിന് തുല്യമായിട്ട് നിൽക്കുന്ന മരങ്ങൾ. പക്ഷേ നല്ല ഒരു ശകലം പോലും വെയിലടിക്കത്തില്ല, അങ്ങനൊരു ഗുണമുണ്ട്. എന്തായാലും നമുക്കിനി മുന്നോട്ട് പോവാം. നമ്മുടെ വാസ്കോ കുറച്ച് ദൂരെയാണ് ഇട്ടേക്കുന്നത്, നമ്മൾ ഇച്ചിരി നടന്നാണല്ലോ വന്നത്, തിരിച്ചങ്ങോട്ട് പോവാം. ഏതായാലും തിരിച്ചു പോവാം, തിരിച്ചു പോവാം. നമ്മളേതായാലും പാടി വരെ വന്നു. പാടി വന്നിട്ട് ഇനി മണിച്ചേട്ടൻ്റെ വീടും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് മണിച്ചേട്ടൻ്റെ വീട്. മണിച്ചേട്ടൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ വാസ്കോയെ പാർക്ക് ചെയ്തു. ഇവിടെ ഒരു ശകലം സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ആരും താമസമില്ലെന്നാണ് തോന്നുന്നത്. എല്ലാം താഴിട്ട് പൂട്ടിയേക്കുവാണ്, ഒന്നും ആൾ താമസമൊന്നുമില്ല. ഈ വീടിൻ്റെ ഈ സൈഡിലായിട്ടാണ് മണിച്ചേട്ടൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിൻ്റെ ഒരു ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാം പൂട്ടിക്കിടക്കുവാണ്, നമുക്ക് അകത്തോട്ടൊന്നും കയറാൻ വയ്യ. രണ്ടാ ഭാഗത്താണ്. അങ്ങനെ നമ്മൾ മണിച്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന്, അപ്പം മണിച്ചേട്ടൻ്റെ വീടും കാര്യങ്ങളും ഒക്കെ, മണിച്ചേട്ടൻ ഉറങ്ങുന്ന സ്ഥലമൊക്കെ കണ്ടു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്, കാരണം ഒത്തിരി ഇവിടെ നിൽക്കാനുള്ളൊരു മനസ്സിനൊരു ഇത് വരുന്നില്ല. അത് കാരണം നമുക്കിനി ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മളിന്ന് തൃശ്ശൂരിലെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചാലക്കുടിയിലെ മണിച്ചേട്ടൻ്റെ വീട്ടിലും മണിച്ചേട്ടൻ്റെ പാടിയിലും ഒക്കെയാണ് നമ്മളിന്ന് പോയത്. അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ വൈൽഡ് ലൈഫ് ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും അങ്ങനെ എത്തിപ്പെടത്തില്ല. നമ്മൾ പോകുന്ന വഴികളിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഓരോ ദിവസവും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പോകണം, അവിടെ പോകണം. അപ്പോൾ നമ്മളെ കൊണ്ട് ഒക്കുന്നിടത്തല്ല നമ്മൾ പോകുന്നുണ്ട്, പോയി കുറേ കാര്യങ്ങൾ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്, കുറച്ച് സ്ഥലങ്ങളെല്ലാം കൂടെ കോർത്ത് നയിക്കൊണ്ടുള്ളൊരു വീഡിയോ മാത്രമാണ് ചെയ്തേക്കുന്നത്. ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നല്ല രീതിയിലൊന്ന്
റിലാക്സ് അതായത് ഉറങ്ങാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് നിർത്തുന്ന പമ്പുകളിൽ ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന ഒരു 11:30 ആ ഒരു 12 മണി ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ചില പമ്പുകളിലൊക്കെ നമ്മൾ 2-3 പമ്പുകളിൽ ചോദിച്ചിട്ട് ഒന്ന് സ്റ്റേ ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയം ഇതാണ്. ആ ചെല്ലുന്ന സമയത്ത് ചിലർ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നവർ പറയുന്നത് രാവിലെ അതായത് ഒരു 6 മണിക്ക് മുമ്പ് അവരുടെ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്നാണ്. അതായത് രാവിലെ പമ്പ് ഉറക്കും, അതിനു മുമ്പ് നമ്മൾ വണ്ടി എടുത്ത് മാറ്റി കൊടുക്കണമെന്നാണ് പറയുന്നത്. അന്നേരം നമ്മൾ ഒരു 5:30 ആകുമ്പോഴേലും എഴുന്നേക്കേണ്ടി വരും. 5:30 അല്ല 5 മണി ആകുമ്പോഴേ എഴുന്നേറ്റല്ലേ ഞങ്ങൾ ഒരു ബാത്റൂമൊക്കെ കാണത്തുള്ളൂ എല്ലാ പമ്പുകളിലും. അന്നേരം നമ്മളെല്ലാവരും റെഡിയായി വരുന്നതിന് ആ ഒരു ടൈം എടുക്കും, 1 മണിക്കൂറോളം എടുക്കും. അതുകൊണ്ട് ഈ 2-3 ദിവസം ഞങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് ഉറങ്ങാനോ ആ ഒരു ഇതിൻ്റെ ഒരു ഉറക്കക്ഷീണവും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ ഒരു വിശേഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ശകലനേരം ഇവിടെ ഒരിടത്ത് വണ്ടി ഒതുക്കിയിട്ട് ഒന്ന് കടന്ന് എല്ലാവരും ഒന്ന് ശകലിച്ച് ഉറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഔട്ട്റോ എടുക്കുന്നത്. അതിനുശേഷം ഇനി ഫുഡും വെക്കണം, ഇനി അടുത്ത ഫുഡ് വെക്കണം. കാരണം കുറച്ച് ദിവസമായി വല്ലതും നൈറ്റ് കഴിച്ചിട്ടൊക്കെ. അതുകൊണ്ട് ഇന്ന് ഏതായാലും നൈറ്റിൽ എന്തെങ്കിലും ഒരു ഫുഡും ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ച് നമ്മളിനി പോകുന്നത് ഇടുക്കി ഭാഗത്തേക്കാണ്. ഇടുക്കിയിലെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അടിപൊളി പവറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന ഇനിയുള്ള വീഡിയോയിൽ ഞങ്ങൾ വരുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് രൂപേണ ഇങ്ങോട്ട് പോരട്ടെ, അടിപൊളി കമന്റുകൾ പോരട്ടെ. അതിൽ നിന്നെല്ലാം ഞങ്ങൾ ഇംപ്രൂവ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം അതിനകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ഇടുക്കി വെച്ച് കാണാം. ടാറ്റാ.